ഇത് ഹോസ്പിറ്റലിൽ മര്യാദയ്ക്ക് ജോലി എടുത്തിരുന്ന ഒരു പയ്യൻ, മൂപ്പരുടെ പണി ഇതാണ്, ഹോസ്പിറ്റലിൽ ബോംബ് വെക്കുക. എങ്ങനെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക, വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെ കാര്യം? ഇത് ചെയ്തത് ക്രിസ്ത്യാനിയല്ല, ഇത് ചെയ്തത് ജൂതനല്ല, ഇത് ചെയ്തത് ഹിന്ദു അല്ല, ഇത് ചെയ്തത് മതവിശ്വാസമില്ലാത്ത എക്സ് മുസ്ലിം അല്ല, നിരീശ്വരവാദിയല്ല, ഇത് ചെയ്തത് സാക്ഷാൽ കാക്കാൻ തന്നെയാണ്. കാക്കാൻ്റെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം, മുഹമ്മദ് ഫാറൂഖ് എന്നാണ് പേര്. നമ്മൾ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേരുള്ളത് മുഹമ്മദ് എന്ന് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സംശയമില്ല കേട്ടോ, കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കും ഇതേപോലെയുള്ള തീവ്രവാദികൾക്ക് വരെ ഇപ്പോൾ പേര് മുഹമ്മദ് എന്നാണ്, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഹി വാസ് എംപ്ലോയിഡ് അറ്റ് സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ ആസ് എ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇതാണ് ആളുടെ ജോലി. 2024 ജൂലൈ 2 വന്ന വാർത്തയാണ്. ഓക്കെ, എന്താ മൂപ്പർ ചെയ്തത്? എ മാൻ ഹു പ്ലോട്ടഡ് ടു ബോംബ് എ ഹോസ്പിറ്റൽ ഇൻ ലീഡ്സ് ആൻഡ് എൻ RAF ബേസ് ഹാസ് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് പ്രിപ്പയറിംഗ് ആക്ട്സ് ഓഫ് ടെററിസം. ഇതാണ് മൂപ്പറുടെ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനുള്ള ആ പ്രവൃത്തി എന്ന് പറയുന്നത്. മുഹമ്മദ് ഫാറൂഖ് 28, targeted St. James Hospital in January 2023, but was stopped by a member of the public. നാട്ടുകാർ ആരോ അവിടെ തടഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ആ ബോംബ് അവിടെ പൊട്ടി നാട്ടുകാർ മുഴുവൻ അവിടെ ഹൂറികളുടെ അടുത്ത് എത്തിയാണ് ഇങ്ങനും. എ ട്രയൽ അറ്റ് ഷെഫീൽഡ് Crown Court heard how the clinical support worker had planned to kill as many nurses as possible by detonating a pressure cooker bomb. പ്രഷർ കുക്കറിലാണ് പരിപാടി. Jurors and unanimously convicted Farooq of Hatton Road in Leeds. He will be sentenced at a later date. Farooq was employed by the hospital at the time as a nursing assistant. He was stopped from carrying out the attack by a patient who moved him away from the building, talked him down and called police. അയാളുടെ മനസാന്നിധ്യം, അതായത് പേഷ്യൻറ്റിൻ്റെ, പറഞ്ഞു പറഞ്ഞ ആളെ പുറത്ത് എത്തിച്ച് എന്നിട്ട് പോലീസ് തന്നെ വിളിച്ചു. ദ കോർട്ട് ഹേർഡ് ഹൗ ഫാറൂഖ്സ് ഫസ്റ്റ് ടാർഗറ്റ് വാസ് RAF മെൻ വിത്ത് ഹിൽ, എ സ്പൈ ബേസ് നിയർ ഹെറോഗേറ്റ്, വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ US ആൻഡ് UK സ്റ്റാഫ്. വെൻ ഹി തോട്ട് ദാറ്റ് വാസ് നോട്ട് പോസിബിൾ, ജുറോഴ്സ് വർ ടോൾഡ് ഫാറൂഖ് ദെൻ സ്വിച്ച്ഡ് ടു ദ സോഫ്റ്റർ ആൻഡ് ലെസ് വെൽ പ്രൊട്ടക്റ്റഡ് ടാർഗറ്റ് ഓഫ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഇൻ ദ ഏർലി അവേഴ്സ് ഓഫ് 20 January ലാസ്റ്റ് ഇയർ. Farooq was arrested outside the hospital with a pressure cooker bomb, which was designed to be twice as powerful as those used by Boston Marathon bombers in 2013. The court was told he had immersed himself in an extremist Islamic ideology and went to the hospital to seek his own martyrdom through a murderous terrorist attack. Prosecutor Jonathan Sandiford Casey said he had a grievance against several of his former colleagues and had been conducting a poison pen campaign against them. Kolam. Farooq was arrested outside James Hospital with a pressure cooker bomb. അത് കാണിച്ച പ്രശ്നം. സാൻഡി ഫോർഡ് സെറ്റ് ഫാറൂഖ്സ് പ്ലാൻ വാസ് ടു ഡെറ്റൊനേറ്റ് ദ ബോംബ് ദെൻ കിൽ ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ വിത്ത് നൈവ്സ് ബിഫോർ യൂസിങ് എൻ ഇമിറ്റേഷൻ ഫയർ ആം ടു ഇൻസൈറ്റ് പോലീസ് ടു ഷൂട്ട് ഹിം ഡെഡ്. ഓ പൊള്ളാം. ദ പ്രോസിക്യൂട്ടർ സെറ്റ് ടു പീസസ് ഓഫ് ഗുഡ് ഫോർച്യൂൺ ഇൻ ദ വീൻ ടു സ്റ്റോപ്പ് ദ പ്ലാൻഡ് അറ്റാക്ക്. ദ ഫസ്റ്റ് വാസ് ദാറ്റ് എ ബോംബ് ത്രെറ്റ് ഹി സെൻഡ് ഇൻ എ ടെക്സ്റ്റ് മെസ്സേജ് ടു എൻ ഓഫ് ഡ്യൂട്ടി നേഴ്സ് ഇൻ ഓർഡർ ടു ലുവർ പീപ്പിൾ ടു ദ കാർ പാർക്ക് വേർ ഹി വാസ് വെയ്റ്റിംഗ് വാസ് നോട്ട് സീൻ ഫോർ ഓൾമോസ്റ്റ് എൻ അവർ. സോ ദ ഫുൾ സ്കെയിൽ ഇവാക്യുവേഷൻ ഹി ഹാഡ് ഹോപ്ഡ് ഫോർ ഡിഡ് നോട്ട് ഹാപ്പൻ. എന്തെല്ലാമാണ്? അപ്പോൾ നിങ്ങൾക്ക് വാർത്ത വായിക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും വായിച്ചെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലേ നിങ്ങൾ ഇത്രയെങ്കിലും കാണുകയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ പാവപ്പെട്ട ആ മദ്രസ. അപ്പോൾ വല്ല ആവശ്യമുണ്ടോ ബാക്കിയുള്ള ആളുകളെ പേര് കേൾപ്പിക്കാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പൊന്ന് കാക്കാനെ. നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ ഇതേപോലെ സാധാരണ മുസ്ലിങ്ങളുടെ ജീവൻ പോലുമാണ് നിങ്ങളിവിടെ കുഴപ്പത്തിലാക്കി വെക്കുന്നത്. ബാക്കിയുള്ള ഓരോ മുസ്ലിമിനെയും ഈ സമാധാനമായിട്ട് ചിന്തിക്കാൻ, അതായത് നമ്മളെപ്പോഴും പറയുന്നു ഇനി ഭാവിയിലൊരു തൊഴിൽ എടുക്കുന്ന മേഖലയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മുസ്ലിമിന് എപ്പോഴും ഒരു പ്രിഫറൻസ് കുറയുന്ന ഒരു അവസ്ഥയും കൂടി ഇവിടെ വരാനുള്ള സാധ്യതയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഭാവിയിൽ NHS ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിമിനെ ഒന്ന് ലെസ് പ്രിഫർ എന്ന് ഒരു ബൈ ഒരു റൈറ്റിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല, ഒരു അലിഖിതമായിട്ടുള്ള ഒരു ഷാഡോ ബാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഷാഡോ ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടായാൽ എങ്ങനെ തെറ്റു പറയാൻ കഴിയും?
അവരുടെ അവിടെ ജോലിയെടുക്കുന്ന മുസ്ലിങ്ങളിൽ ആരാണ് തീവ്രവാദി, ആരാണ് തീവ്രവാദി അല്ലാത്തതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഈ ചോദ്യമാണ് അവിടെ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിനു മുന്നേ മറ്റൊരു ഹോസ്പിറ്റലിലെ വിഷയം പറഞ്ഞിരുന്നു, എന്താണ് അബ്ദുൽ വാഹിദ് ഷൈബ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറിച്ചിട്ട്. മൂപ്പര് എന്താ ചെയ്തത്? മൂപ്പര് ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് രാവിലെ വരുന്നു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ആൾ നല്ല അസൽ ഡോക്ടറാണ്, GP ആണ് അവിടുത്തെ, NHS കീഴിൽ തന്നെ ജോലിയെടുക്കുന്ന ഒരു ഡോക്ടർ. അങ്ങനെ വളരെ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് രോഗികളൊക്കെ നോക്കുന്ന ഒക്കെ ഉഷാറാണ്. പക്ഷേ അസർവാങ്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നീലക്കുറുക്കൻ അങ്ങോട്ട് കൂവി വിളിക്കുന്ന മാതിരിയാണ് പിന്നെ മൂപ്പരുടെ അവസ്ഥ. അവിടെ പിന്നെ പോയിട്ട് ജിഹാദ്, നമുക്കവിടെ എന്താണ് ഹോമോസെക്ഷൽസിനെ കൊല്ലണം, കാഫിറുകളെയൊക്കെ ഇവിടുന്ന് നാട് ഓടിക്കണം, അതല്ലെങ്കിൽ ഇൻഫിഡൽസ് ഒന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുള്ള പോക്കിരിത്തരങ്ങൾ പറയുന്ന ഹിസ്ബ് തഹരീറിൻ്റെ നേതാവായിരുന്നു പുള്ളി. ഇത് പിന്നീടാണ് അറിയുന്നത്, കാരണം എന്താണ് ഹോസ്പിറ്റൽ ഒരു പേര്, ഈ ഹിസ്ബ് തഹരീർ ആ മേഖലയിൽ വേറൊരു പേര്. അപ്പോൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തൊപ്പിയും കൊണാണ്ടറോ ഒന്നുമില്ല, അവിടെ ചെല്ലുമ്പോഴാണ് തൊപ്പിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആള് തന്നെ മാറിപ്പോവാണ്. അങ്ങനെ രണ്ട് ഒരു ഡുവൽ നേച്ചർ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് പകല് ഒരു ഡോക്ടറും രാത്രി അസർവാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു ഒരു ജിഹാദിയുമായിട്ട് മാറുന്ന ഒരു കാഴ്ച. ഇതാണ് അബ്ദുൽ വാഹിദ് ഷൈബ എന്ന് പറയുന്ന ആ ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. മൂപ്പര അവസാനം NHS പിരിച്ചുവിട്ടു, ഇനിയിപ്പോൾ നാട് കടത്തുന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. എന്താ അതിൻ്റെ അന്തിമ വിധി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല, വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ എത്ര എത്ര ആളുകൾ ഇതേപോലെ പിടിക്കപ്പെടുന്നു, എത്ര എത്ര ആളുകൾ ഇതേപോലെ ചെയ്യുന്നു, ഇത് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ഇടത്തിൽ പോലും ഒരു ഡിസ്ക്രിമിനേഷൻ. മുസ്ലിമാണോ നിങ്ങൾക്ക് ജോലി? നമ്മളൊന്ന് ആലോചിക്കട്ടെ, നിങ്ങളുടെ ആ തീവ്രത ഞങ്ങളൊന്ന് അളക്കട്ടെ, നിങ്ങൾ ബോംബ് വെക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്നാരെങ്കിലും പറയാൻ മുന്നോട്ട് വന്നാൽ ആരെയും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഈ ഒരു മീശമാധവൻ എഫക്റ്റ് അത് ഉണ്ടാക്കി വെക്കുന്നത് കാക്കാമാർ തന്നെയാണ്. ഒരു ബോംബ് പൊട്ടിയാൽ, ഒരു കുക്കർ ഇനിയിപ്പോൾ വെറുതെ എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും കാക്കം കൊണ്ടിട്ടതാണോ എന്ന് പോലും നാട്ടുകാർ ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വെക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾ തന്നെ ഒപ്പിക്കുന്ന പരിപാടികളാണ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം മറ്റൊരു കുൽസിതത്തിലേക്ക് നമുക്ക് പോവാം. ആ കുൽസിതം വന്നിരിക്കുന്നത് അത് നമ്മളുടെ തുർക്കിയിൽ നിന്നുമാണ്. തുർക്കി എന്താണ് ഇപ്പോൾ അവിടെ തുർക്കിക്ക് കാര്യമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് സംഗതി, തുർക്കി ഒരു ഉർദുഗാൻ്റെ ഒരു ഒരു മേഖലയാണ്. നമ്മളുടെ ഭാവി എന്താണ് പുള്ളി വലിയ ഖലീഫയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള വാർത്തയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സിറിയൻസ് അറ്റാക്ക് ടർക്കിഷ് ട്രൂപ്സ് ആഫ്റ്റർ ആൻറ്റി മൈഗ്രൻറ്റ് റൈറ്റ്സ്. ഇതാണ് സംഭവം. എന്താണ് അവിടെ ഉണ്ടായത്? Turkey is reported to have closed its main border crossing into northwest Syria after its troops were attacked by Syrians angered by violence against their countrymen in Turkey. എന്താ അവർ ചെയ്തത്? ടർക്കിഷ് പോലീസ് ഹാഡ് ഏർലിയർ അനൗൺസ്ഡ് ദ അറസ്റ്റ് ഓഫ് നിയർലി 500 പീപ്പിൾ ഫോളോയിങ് അറ്റാക്സ് ഓൺ സിറിയൻ പ്രോപ്പർട്ടീസ് ആൻഡ് വെഹിക്കിൾസ് ഇൻ സെവറൽ ടർക്കിഷ് സിറ്റീസ്. സിറിയക്കാരായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് സിറിയക്കകത്ത് ചെയ്തിരുന്ന അതേ പ്രവർത്തികൾ തുർക്കിക്കകത്ത് കയറിയിട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ അറസ്റ്റ് ഉണ്ടാകുന്നു. അതിന് പ്രതിഷേധം എന്നോണം ടർക്കി സിറിയ ബോർഡർ അവർ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ്, അവിടെ പോയിട്ട് ഇതേപോലെ യുദ്ധം. ഇതിനെക്കുറിച്ച് ഓൾ ഐസ് ഓൺ ഇപ്പോൾ സിറിയ ആണ് എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ദ കൺട്രി ഈസ് നൗ ഹോം ടു മോർ ദാൻ 3 മില്യൺ സിറിയൻ റെഫ്യൂജീസ് ആൻഡ് ടെൻഷൻസ് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ ഗ്രോയിങ്. അതായത് സിറിയൻസ് റെഫ്യൂജീസായിട്ട് തുർക്കിയിലെത്തുകയും എന്നിട്ട് അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് അവിടെ ടെൻഷൻ. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, തുർക്കിയിൽ ഇപ്പോൾ മറ്റ് മതക്കാരുണ്ട്, ഇതേപോലെയുള്ള പല ആളുകളുണ്ട്, പക്ഷേ അവരാരും അല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇല്ലീഗലായിട്ട് പോയിട്ടും ഇതുപോലെയുള്ള ഇന്ത്യക്കാരടക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ അവരെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, കേൾക്കില്ല എന്നത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 4 പീപ്പിൾ വർ കിൽഡ് ഇൻ ദ സിറിയൻ ബോർഡർ സിറ്റി ഓഫ് അഫ്രിൻ ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫയർ ബിറ്റ്വീൻ ടർക്കിഷ് ട്രൂപ്സ് ആൻഡ് ആംഡ് പ്രൊട്ടസ്റ്റേഴ്സ്. ആംഗ്രി സിറിയൻ സിവിലിയൻസ് ഹാവ് ഓൾസോ ഹേൾഡ് സ്റ്റോൺസ് അറ്റ് ടർക്കിഷ് കൺവോയ്സ് ആൻഡ് ടോർ ഡൗൺ ടർക്കിഷ് ഫ്ലാഗ്സ്. അങ്ങനെ ആ തുർക്കിക്കും അവിടെ പണികൊടുത്തോളും. ആ തുർക്കിയുടെ പതാക വലിച്ചു കീറുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ബാക്കി ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി. ഞാനിത് കാണിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തനിക്കോണം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണമല്ലോ. എന്തിൻ്റെ കേടാണ് ഈ കുത്തിക്കഴപ്പെന്നൊന്ന് പറഞ്ഞാൽ പോരാ, അമ്മാതിരി ഓരോന്നാണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സേ, നമ്മളൊരാൾക്ക് ഒരു റെഫ്യൂജിയായി ജീവിക്കാനുള്ളൊരു അവസരം വെച്ച് നീട്ടുമ്പോൾ എന്തെല്ലാം റിസോഴ്സസാണ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് എന്നെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ അതെവിടുന്ന എടുക്കുന്നത്, ആ ഒരു ഒരു ഫണ്ട് എവിടുന്നാണ് കണ്ടെത്തുന്നത്? അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ ടാക്സ് മണിയിൽ നിന്നാണ്. അതിന് തന്നെ അവിടെയുള്ള ലോക്കൽസ് പേ ചെയ്യുന്ന ടാക്സ് മണിയുടെ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജാണ് ഈ റെഫ്യൂജീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു
അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കൊടുക്കുന്നു. അത് തന്നെ ചിലവായിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ റെഫ്യൂജീസ് അവിടെക്കാർ നിന്ന് ഉണ്ടാക്കുന്ന സാമുദായികമായ സംഘർഷങ്ങളിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും മറ്റുള്ള കേടുപാടുകളും അത് റിപ്പയർ ചെയ്യാനും വേറെയും പൈസ കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മൾ ഒരു അതിഥിയായിട്ട് കയറ്റിക്കൊണ്ട് വന്ന് അവർക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളൊരു 10 ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നു, ഓക്കെ നിന്നോളൂ എന്ന് പറയുന്നു, എന്നിട്ട് അവർ ആ വീട്ടിനകത്ത് കയറിയിട്ട് അവിടെയുള്ള ഗ്ലാസ്സൊക്കെ താഴിട്ട് പൊട്ടിക്കുന്നു, പ്ലേറ്റൊക്കെ എടുത്ത് എറിയുന്നു, ടി വി ഒക്കെ തല്ലി പൊട്ടിക്കുന്നു, ഫ്രിഡ്ജൊക്കെ തുറന്നിടുന്നു, സാധനമൊക്കെ നാശമാവുന്നു, അങ്ങനെ കണ്ണി കണ്ട സാധനമൊക്കെ നാശനഷ്ടം വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെന്താ അവരോട് പറയാം, പൊന്നു ചേട്ട ഒന്ന് ഇറങ്ങിപ്പോവോ എന്ന് നിങ്ങൾ പറയില്ലേ? അതിനിപ്പോൾ മേരി ലീപ്പൻ എന്ന് നിങ്ങൾ അവരെ വിളിക്കുമോ? ഇല്ലല്ലോ, നിങ്ങൾ ചെയ്ത പോക്കിരത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? ഒരു ചെന്ന് കയറുന്ന സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം അവിടെ ഇതുപോലെയുള്ള ഇനി വേറെയുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മളിതേപോലെ ഒരു യാത്ര പോയ സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നു ഒരു നോമ്പ് കാലമായിരുന്നാണ് എൻ്റെ ഓർമ്മ, കുറേ കാലം മുന്നെയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി രാത്രി കേടായി. അപ്പോൾ അന്ന് നമ്മളെ ഭാര്യയൊക്കെ കൂടെയുള്ള സമയമാണ്. അന്ന് ഇതേപോലെ രാത്രി വണ്ടി സൈഡാക്കിയിട്ട് നോമ്പ് തുറന്നതിന് ശേഷമുള്ള നിസ്കാരമോ അങ്ങനെ എന്തോ ഒന്ന് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അയൽപക്കം, അധികം ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, അപ്പോൾ അവിടെ കയറി ഈ ബാത്റൂം വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോട് പെർമിഷൻ ചോദിക്കുന്നു. അവരൊരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അന്ന്. അപ്പോൾ അവരടുത്ത് നമ്മൾ ആവശ്യം പറയുന്നു, അവർ വന്നോളൂ കയറിക്കോളൂ എന്ന് പറയുന്നു. അവിടെ ചെല്ലുന്നു, നമ്മൾ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അവിടെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സാധിക്കുന്നു. എന്നിട്ട് അവർ തന്ന വെള്ളവും കുറച്ചെന്തോ പലഹാരമൊക്കെ തന്നതൊക്കെ കഴിച്ചിട്ട് വേറൊരു വണ്ടി ഏർപ്പാടാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നൊരു കാഴ്ച, ഇത് ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനെ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്, അവർ നിസ്കരിക്കാത്ത ആളുകളാണ്, എന്നിട്ട് നമ്മൾ അവരോട് പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ ഈ നിങ്ങളുടെ പൂജാമറിയിലിരിക്കുന്ന സാധനം ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞോളും, ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്ന സ്ഥലമാണ്, ഇവിടെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കയറിയിട്ട് ആ സാധനമൊക്കെ എടുത്ത് തള്ളിപ്പൊട്ടിക്കാൻ നമ്മൾ നിന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ ഈ കാക്കമാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ കയറിയിട്ട് ചെയ്തത് അതാണ്, യു കെയിൽ കയറിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്, അങ്ങനെ ലോകത്തുള്ള ഏത് രാജ്യത്ത് കയറിയിട്ടാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ആ നാട്ടിലുള്ള സാധനങ്ങളെ അതിനി പാടില്ല, ഇനി ഞങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് ഇനിയെല്ലാം ഞങ്ങളുടെ രീതിയിലായിരിക്കണം എന്ന് പറയുന്ന ഒരു തെണ്ടിത്തരം അത് തന്നെയാണ് ഈ കാക്കമാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെന്ന് കയറിയ സ്ഥലത്തൊരു കാര്യം ചെയ്യാനുള്ളൊരു ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതിനെ മാറ്റാതെ അതിനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളത് അവിടെ ചേർത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് പ്രശ്നമാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളത് മാത്രമേ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ തിരിച്ച് കയറി വന്നത് അങ്ങോട്ടേക്ക് തിരിച്ച് വണ്ടി വിട്ടോളൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ, വേറെ വഴിയൊന്നുമില്ല അതിനകത്ത്. എന്തായാലും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണെന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനിത് ഈ വിഷയം ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ ഇത് മുസ്ലിങ്ങൾ വലിയൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ, നിലവിൽ നമ്മൾ പറയുന്നുണ്ട് ഭേദമാണ് മോദി, ഭേദമാണ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെയും കാര്യങ്ങൾ കൈവിട്ട് പോകും എന്നതിൽ ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.